കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് പിണ്ണേ കുത്തിയെന്ന് എന്റെ അപ്പൂപ്പനെ ആക്സിഡന്റിലായിട്ട് ഞാൻ അവസാനം ഞങ്ങളുടെ നാട്ടിലെ ചൂണ്ടക്കാരൻ ചാക്കോച്ചാൻ വിളിച്ചിട്ട് അപ്പൂപ്പനെ ചൂണ്ടിട്ടു. ഇയാള് ചൂരൊക്കെ ചൂണ്ടാണ് പറഞ്ഞത് അവളെ ചെമ്മീനെ കേട്ട് അപ്പൂപ്പൻ കൊത്തുക. അവസാനം ഒരു ഒ പി ആർ ക്വാർട്ടർ കുത്തി കിട്ടപ്പോ അപ്പൂപ്പൻ കൊത്തി. നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡ് അപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ ഫോർട്ട് കൊച്ചി കേരള. ഹലോ, നമസ്കാരം. എൻ്റെ പേര് മെൽബിൻ മാനുവൽ നോട്ട് ആൻഡ് ഓട്ടോമോ. ഞാൻ ഇതുവരെ ഒരു സുനാമി ഉണ്ടാക്കിയിട്ടില്ല, ഒരു പ്രളയം ഉണ്ടാക്കിയിട്ടില്ല, ഭൂമി പിടിച്ച് കുലുക്കിയിട്ടില്ല, എന്തിനൊരു വൈറസ് പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ടും എൻ്റെ നാട്ടുകാരും വീട്ടുകാരും പറയുന്നു ഞാനൊരു ദുരന്തമാണെന്ന്. ഞാൻ ദുരന്തമൊന്നുമല്ല, എനിക്ക് ചില കാര്യങ്ങളിൽ കുറച്ച് പേടിയും ടെൻഷനൊക്കെ കൂടുതലാണ്. പക്ഷേ അതെൻ്റെ കാര്യത്തിലല്ല, മറ്റുള്ളവരുടെ കാര്യത്തിലാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ കൂട്ടുകാരൻ കഴിഞ്ഞ മാസം അവൻ ഗൾഫിൽ ജോലി കിട്ടി. ഇവൻ സന്തോഷിച്ച്, പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ദൈവം ഇവൻ ആദ്യമായിട്ടാണ് ഈ പഞ്ചായത്ത് വിട്ട് പുറത്തു പോകാത്തന്. അപ്പോൾ ടെൻഷൻ മൂത്ത് 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 അവസാനം അവൻ ഗൾഫിൽ പോകേണ്ടതിൻ്റെ തലേദിവസം രാത്രി ഞാൻ അവൾ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, അളിയാടാ നീ നാളെയെല്ലാം പോകുമല്ലേ, ഇന്ന് രാത്രി നീ യൂട്യൂബ് എടുത്തിട്ട് ഈ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് വിമാനം പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ എങ്ങനെ പേടിയും ടെൻഷനൊക്കെ. എനിക്ക് പണ്ട് ഇപ്പോൾ തുടങ്ങിയല്ലോ കേട്ടോ, എനിക്ക് ചെറുപ്പം മുതലുണ്ട്. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എന്നെ ഒക്കെ തിരുത്തിയിട്ട് നടന്നുകൊണ്ടാണ് എനിക്ക് ചോറ് കൂട്ടണത്. ചില വറുത്ത മീനും ചോറ് വായിക്കും, പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ ടെൻഷനായിരിക്കും. കാരണം എന്നല്ല, എൻ്റെ അമ്മ ഇങ്ങനെ എന്നെ നടത്തിക്കൊണ്ട് കൂട്ടുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കാല് തെറ്റി അമ്മച്ചി വീണ് കഴിഞ്ഞാൽ ആ വറുത്ത മീൻ മണ്ണി പോവില്ലേ, തിന്നാൻ പറ്റുമോ? ഞാനതുപോലെ മറ്റുള്ളവരുടെ സങ്കടത്തിൽ എനിക്ക് അലിയുന്ന ആളാണ്. അപ്പോഴും എനിക്ക് പേടി വരാനുണ്ട്. എൻ്റെ കൂട്ടാൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു വീടുണ്ട്, അവിടെ പ്രായമായ അപ്പച്ചനും അമ്മച്ചനും താമസിക്കുന്നത്. അപ്പോൾ ഈ വീടിക്കടെ വീട് എന്ന് കണ്ടപ്പോൾ സങ്കടമായി. കാരണം ഒരു ഓടിട്ടിട്ട് വിള്ളലൊക്കെ വീണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറ വീട്. ഈ വീട് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ, ഈ വീടെങ്ങാനും പൊളിഞ്ഞ് വീണ അപ്പച്ചനും അമ്മച്ചൻ അവസ്ഥ, ഇവരെങ്ങനെയും രക്ഷിക്കണം, സഹായിക്കണം എന്നുള്ള മൈൻഡ് എനിക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ഞാൻ നോക്കിയുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഈ അപ്പച്ചനും അമ്മച്ചും ദൂരെ ഒരു കല്യാണം കൂടാൻ പോയി. രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഈ സമയം രാത്രി ഞാൻ രണ്ട് കൂട്ടായിട്ടുണ്ട് ആ വീട് അങ്ങോട്ട് തല്ലിപ്പൊളിച്ച് കാണും. അപ്പോൾ ആ ഒരു പേടി മാറി, ആ വീട് കൊണ്ട് അപകടം ഉണ്ടാവില്ല. ഈ അപ്പച്ചനും അമ്മച്ചി നല്ല സുരക്ഷിതമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഭംഗിയായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ എനിക്ക് ചില സമയത്ത് അബദ്ധത്തിൽ അറിയാണ്ട് ചില ടെൻഷനിലൊക്കെ പോയി പെടും. സംഭവം എന്ന് വെച്ചാൽ ഒരു സമയം എൻ്റെ കൈതട്ടി ഫയർഫോഴ്സിലേക്ക് കോൾ പോയി. എനിക്ക് പേടി അതേമേ, ഫയർഫോഴ്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അവർ ചമ്മിപ്പോവും, പിന്നെ എനിക്ക് ഫൈനും കിട്ടും. ലാസ്റ്റ് അറ്റ കൈക്ക് ഞാൻ പ്രയോഗം ചെയ്ത് കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് തിണ്ണേ കുത്തിയെന്ന് എൻ്റെ അപ്പൂപ്പിനെ അടുത്ത് കണ്ടിട്ടില്ലാട്ടിട്ടു. അവർക്ക് സന്തോഷമായി, ഇനി ഫയർഫോഴ്സ് വന്നാലും പേടിക്കണ്ട. പക്ഷെ എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഫയർഫോഴ്സുകാർ വന്നില്ല. ഞാൻ അവസാനം ഞങ്ങളുടെ നാട്ടിലെ ചൂണ്ടക്കാരൻ ചാക്കോച്ചാൻ വിളിച്ചിട്ട് മറ്റേ ചൂരനൊക്കെ പിടിക്കണ വലിയ കൊളുത്തം കണ്ടിട്ട് അപ്പൂപ്പനെ ചൂണ്ടിട്ട്, ഇയാള് ചൂരൊക്കെ ചൂണ്ടാണ് മറ്റേ തവളനെ ചെമ്മീനെ ഇട്ടിട്ട് അപ്പൂപ്പൻ കൊത്തുക. അവസാനം ഒരു ഒ പി ആർ ക്വാർട്ടർ കുത്തി ഇട്ടപ്പോൾ അപ്പൂപ്പൻ കൊത്തി. ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ തുടങ്ങി എന്നെ ആൾക്കാർ ദുരന്തം എന്ന വിളിക്കുന്ന പരിപാടി നിർത്തി, സൈക്കോ എന്ന് വിളിക്കാൻ തുടങ്ങി. പക്ഷെ വേറെ പ്രശ്നം, ഞാൻ എന്ത് നോർമലായിട്ട് ചെയ്താലും ആൾക്കാർ സൈക്കോ തരമായിട്ടേ കാണുള്ളൂ. ഒരു സദ്യക്ക് പോയപ്പോൾ എനിക്ക് പപ്പടം വിളിപ്പോൾ പപ്പടം വക്ക് പൊട്ടിയിരിക്കാൻ, ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് പൊട്ടിയ പപ്പടം മാറ്റി പൊട്ടാത്ത പപ്പടം വേണം തോന്നി. പുള്ളി പൊട്ടാത്ത പപ്പടം ഇട്ട് വന്നപ്പോൾ ഞാൻ കിട്ടിയ പാടെ അങ്ങോട്ട് പായസിട്ട് പൊട്ടിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു, എന്തൊക്കെ എന്തിനാ പൊട്ടാടാ, പിന്നെ ഇതിനെ പൊട്ടിയ പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് പിന്നെ തയ്ക്കാം. ഞാനത് കഴിഞ്ഞിട്ട് വാർത്ത വായിച്ചു, പൊറോട്ട തൊണ്ടേ കുടുങ്ങി യുവാവ് മരിച്ചു. എനിക്ക് പേടി. പിന്നെ തുടങ്ങി ഞാൻ സേഫ്റ്റി നോക്കാൻ തുടങ്ങി. പക്ഷെ പൊറോട്ട കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഹോട്ടലിൽ പോയി പൊറോട്ട കഴിക്കുമ്പോൾ ഞാൻ ഈ പൊറോട്ടയിൽ നൂല് കെട്ടിയിട്ട് കഴിക്കാൻ തുടങ്ങി. തൊണ്ടേ കുടുങ്ങി വലിച്ചെടുക്കാൻ. പക്ഷെ അത് കണ്ടിട്ടും ആൾക്കാർ പറഞ്ഞു എനിക്ക് ഞാൻ സൈക്കോ ആണെന്നാണ്. പക്ഷേ എൻ്റെ ഞാൻ്റെ ആ ട്രിക്ക് കണ്ടിട്ടാണ് ഇപ്പോൾ ഹോട്ടലുകാരും നൂൽ പൊറോട്ട ഇറക്കിയത്, അത് ഓർക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ സൈക്കോ എന്നുള്ള പേര് കൂടി വന്ന്. ഞാനത് ഈ സൈക്കോ എന്നുള്ള പേര് എനിക്ക് മാറ്റിയെടുക്കണം, ഒരു കല്യാണം പോലും നടക്കണല്ല. അപ്പോൾ ഞാൻ അവിടുത്തെ എൻ്റെ അപ്പൂപ്പനെ ഞാനൊന്ന് കിണറ്റിക്കൊണ്ട് ഇട്ടുകൊണ്ടാണ് എനിക്ക് സൈക്കോ എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും ജീവൻ രക്ഷിച്ചാൽ ചിലപ്പോൾ എനിക്ക് ആ പേര് മാറിക്കിട്ടും. അങ്ങനെ നമ്മളെ എൻ്റെ നാട്ടിലെ അപ്പൂപ്പൻ സുഖമില്ലാതെ ശ്വാസം വലിച്ച് കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ പുള്ള കാണാൻ ചെന്ന്, അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഓക്സിജൻ അടിച്ചില്ലെങ്കിൽ ഇയാൾ പോവും. അപ്പോഴാണ് എൻ്റെ ഉള്ളിലെ ശാസ്ത്രജ്ഞൻ പറഞ്ഞത്, ഏഴാം ക്ലാസ് ടീച്ചർ പഠിപ്പിച്ച കാര്യം ഓർത്ത്, ഈ സസ്യങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ അപ്പുറത്തുള്ള കുറ്റിക്കാട്ടി പോയിട്ട് ഞാൻ കുറച്ച് ചെടി അങ്ങോട്ട് പറിച്ചിട്ട് ഈ അപ്പൂപ്പൻ്റെ അണ്ണാക്കിലോട്ടും വായിലോട്ടും ചെവിയിലോട്ടും മൂക്കിലോട്ട് കുത്തിക്കയറ്റി കണ്ടമാനം ഓക്സിജൻ. ശാസ്ത്രം തോറ്റു, മനുഷ്യൻ ജയിച്ചു. അപ്പൂപ്പൻ്റെ 1.5 സ്പീഡിൽ ശ്വാസം പിടിച്ച അപ്പൂപ്പൻ പിന്നെ അങ്ങോട്ട് 4.5 സ്പീഡ് വലിക്കാൻ തുടങ്ങി. ആ കൃത്യസമയത്ത് ആരോ ആംബുലൻസായിട്ട് വന്നുകൊണ്ട് അപ്പൂപ്പനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. പക്ഷേ പ്രശ്നം ഇതല്ല, പുള്ള വീണ്ടും മുമ്പിൽ കൂടി ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ചൈനീസ് ഭാഷ കേൾക്കാം. വേറെ ഒന്നുമല്ല, ഞാൻ ഈ പെട്ടെന്നുള്ള തിടുക്കത്തിൽ ഞാൻ പറിച്ച ചെടിയെല്ലാം ചൊറിയണമായിരുന്നു. ഇതാണ് പുള്ള വായിലോട്ടും ചെവിലോട്ടും ഞാൻ കുത്തിക്കയറ്റിയത്. ഇപ്പോൾ പുള്ളി ഫുൾ ടൈം വാ ചൊറിഞ്ഞിട്ടേ, പിന്നെ ചെവിയിൽ കുത്തിക്കിട്ടുണ്ട്. ചെവി ചൊറിയുമ്പോൾ പുള്ളി പിന്നെ ഭരത് കോമിന് മുറ്റേറ്റി.
പിന്നെ എന്നെ കാണുമ്പോൾ മാത്രം പുള്ളി ഒരു മലയാളം പാട്ട് പാടും, പൂമാനമേ ഒരു രാഗമേ കണ്ട. അപ്പോൾ എനിക്ക് അപ്പോൾ നാട്ടുകാർ വീണ്ടും എന്നെ സൈക്കോ 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 എന്ന് വിളിച്ച് നാണക്കേട് സൈക്കാതെ. അപ്പോൾ ഞാൻ അവിടുത്തെ നാട് വിടാം, വിദേശത്തേക്ക് പോയിക്കളാന്ന് വെച്ച്. പക്ഷെ എന്താ, എനിക്ക് പാസ്പോർട്ടും ഇല്ല, എൻ്റെ കാശും ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ഓർത്തിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു കൂട്ടുകാരൻ അറിവ് പറഞ്ഞു തന്നു, നമ്മുടെ നാട്ടിലെ ജപ്പാൻ കുടിവെള്ളപ്പതി ഇല്ലേ, ഈ വെള്ളം വന്നത് ജപ്പാനിൽ നേരിട്ട് വന്ന വെള്ളമാണ് ജപ്പാൻ കുടിവെള്ളപ്പതി വന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് അങ്ങനെയാണെങ്കിൽ ആ പൈപ്പിൽ കൂടി കൊണ്ടുപോയിക്കാൻ ജപ്പാൻ്റെ തല. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വെള്ളമില്ലാത്തൊരു ദിവസം നോക്കി പൈപ്പിനുള്ളിൽ കൊണ്ട് നൂണ്ടങ്ങാട്ട് കയറി, കുരുങ്ങിപ്പോയി, പെട്ടുപോയി, അനങ്ങാൻ പറ്റില്ല. എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ കുരുങ്ങിപ്പോയിൻ്റെ മുകളിൽ പുതിയതായിട്ട് പണിത റോഡായിരുന്നു, അതുകൊണ്ട് തന്നെ വാട്ടർ അതോറിറ്റിക്കാർ അത് കുത്തിപ്പൊളിക്കാൻ വന്ന്. കുത്തിപ്പൊളിച്ചപ്പോൾ ഞാൻ അതിനകത്ത് ഇങ്ങനെ ചിച്ചിണ്ടിരിക്കുന്നു, അവരിങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ടല്ലോ, മറ്റേ പെണ്ടൊക്കെ പുഴുങ്ങണക്കാൻ എന്ന് വെച്ച്. ഇത്രയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിക്കുവാന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, അല്ലല്ല, കുറച്ച് മണ്ണെണ്ണ കിട്ടുമോ? മണ്ണെണ്ണ അല്ല, ഞാനിവിടെ കയറിയപ്പോൾ എൻ്റെ കൂട്ടുകാരൻ മഹി പറഞ്ഞേ സ്റ്റേജിൽ കയറി തീ പാറിക്കണമെന്ന്. കത്തിച്ചാലും അല്ലല്ലേ ചമ്മി ഇറോടാ ഇറോ. നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡ് അപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ ഫോർട്ട് കൊച്ചി കേരള. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.